ജയിലെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അറബി കലോത്സവം HSUP ട്രാൻസ്ലേഷൻ മത്സരത്തിൻ്റെ കുറച്ച് മോഡൽസ് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ മുമ്പ് ചെയ്തിരുന്നു. അതിൻ്റെ രണ്ടാം ഭാഗമാണിത്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് സെൻറ്റൻസുകളും അവയുടെ ട്രാൻസ്ലേഷൻ നോക്കാം. അഹമ്മദ് നല്ലൊരു വിദ്യാർത്ഥിയാണ്. ഒരു ദിവസം അവന് സ്കൂളിൽ നിന്ന് വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ഒരു വൃദ്ധൻ മരച്ചുവട്ടിലിരിക്കുന്നതായി കണ്ടു. അദ്ദേഹം ക്ഷീണിതനായിരുന്നു. അവൻ അദ്ദേഹത്തിന് വെള്ളം നൽകി. അദ്ദേഹം അവനോട് നന്ദി പറഞ്ഞു. അഹമ്മദ് സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. അഹമ്മദ് നല്ലൊരു വിദ്യാർത്ഥിയാണ്. അഹമ്മദ് ത്വാലിബുൻ ജയ്യിദ്. നല്ലൊരു അല്ലേ. ഫി അഹദിൽ അയ്യാം, ഒരു ദിവസം, അല്ലെങ്കിൽ ദാത്ത യൗമിൻ എന്നൊക്കെ പറയാം. കാന ആയിദൻ, കാന റാജിഅൻ എന്ന് പറയാം. മിനൽ മദ്രസത്തി ഇലൽ മൻസിൽ, വീട്ടിലേക്ക്. ഫിൽ മസാ, മസാഅൻ എന്ന് പറഞ്ഞാലും മതി. ഫറാ റജുലൻ അജൂസൻ, ഒരു വൃദ്ധൻ മരച്ചു യജ്ലിസു ഇരിക്കുന്നതായി അവൻ കണ്ടു. ഫറാ, അപ്പോൾ അവൻ കണ്ടു. റജുലൻ അജൂസൻ യജ്ലിസു തഹ്ത ഷജര, ഒരു മരത്തിന്റെ താഴെ ഒരാൾ ഇരിക്കുന്നതായിട്ട് കണ്ടു. വകാന തായിബൻ, അയാള് ക്ഷീണിതനായിരുന്നു അല്ലേ. അഴ്താഹുൽ മാ, അവൻ അയാൾക്ക് വെള്ളം കൊടുത്തു. ഫഷക്കറഹു, അപ്പൊ അയാൾ നന്ദി പറഞ്ഞു. ആദ അഹമ്മദ്, അല്ലെങ്കിൽ റജ അഹമ്മദ് ഇലാ മൻസിലിഹി സഅീല, സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. ഫാദിഫ് ഉന്മേഷവാനായ വിദ്യാർത്ഥിയാണ്. ഹാദിഫ് ത്വാലിബുൻ നഷീദ്, അവൻ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു. യദ്റുസു ഫി സഫി സാദിസ്, അവൻ്റെ കുടുംബം പാവപ്പെട്ടതാണ്. ആയിലത്തുഹു ഫഖീറ, അവൻ്റെ പിതാവ് കൃഷിക്കാരനും മാതാവ് തയ്യൽക്കാരിയുമാണ്. വാലിദുഹു മുസാരി വ വാലിദത്തുഹു ഖയ്യാത്ത്, അവന് ചെറിയൊരു സഹോദരിയുണ്ട്, അവളുടെ പേര് ഫാത്തിമ എന്നാണ്. വലഹു ഉഖ്തുൻ സഗീറത്തുൻ ഇസ്മുഹ ഫാത്തിമ, അവൻ്റെ കുടുംബം സന്തുഷ്ടമാണ്. ആ ഇലത്തുഹു സഈദ. ഓക്കെ, ഞങ്ങൾ പെരുന്നാൾ ദിവസം ഉമ്മച്ചിയുടെ വീട്ടിലേക്ക് പോയി. ഉച്ചഭക്ഷണ ശേഷം വൈകുന്നേരം ഞങ്ങൾ ബീച്ചിലേക്ക് പോയി. ഉമ്മ ഫർദയും മക്കനിയും വാപ്പ മുണ്ടും ഷർട്ടും ഞാൻ ഉടുപ്പുമാണ് ധരിച്ചിരുന്നത്. സൂര്യാസ്തമയം കണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് സന്തോഷത്തോടെ മടങ്ങി. ദഹബ്ന ഇല ബൈത്തി ഉമ്മി യൗമൽ ഈദ് അല്ലേ. പോയി ബാദ അൽ ഗിദാ ദഹബ്ന ഇല ഷാത്ത്, ഉച്ചഭക്ഷണ ശേഷം ഞങ്ങൾ ബീച്ചിലേക്ക് പോയി. ഉച്ചഭക്ഷണ ശേഷം വൈകുന്നേരം ഫിൽ മസാഹെന്ന് കൂടെ വരുന്നുണ്ട്. ഫിൽ മസാഹ ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ലബിസത്ത് ഉമ്മ അബായും ഹിജാബും ധരിച്ചു. ലബിസത്ത് ഉമ്മി അല അബായ വൽ ഹിജാബ്, വ ലബിസ അബി ഖമീസൻ വ ഹിജാബ്, ഷർട്ടും മുണ്ടും. വ ലബിസ്തു ഫുസ്താന, ഞാൻ ഉടുപ്പ് ധരിച്ചു. വ അഴുദന ഇലൽ മൻസിൽ ബി സആദ, ഞങ്ങൾ സന്തോഷത്തോടെ മടങ്ങി. ബാദ റുഇയത്ത് ഉറൂബ് ശംസ്, സൂര്യാസ്തമയം കണ്ട്. പിന്നെ സ്വാലിഹ് നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. ഒരു ദിവസം അവൻ വീട്ടിന് മുമ്പിൽ ഇരിക്കുകയായിരുന്നു അല്ലെ. സ്വാലിബ് ത്വാലിബും ഫിസഫുർ റാബിയ. പിന്നെ വഫി അഹദിൽ അയ്യാം കാന വാഖിഫൻ അമാമൽ മൻസിൽ, ഒരു ദിവസം അവൻ വീട്ടിന് മുമ്പിൽ ഇരിക്കുകയായിരുന്നു. കാന വാഖിഫ, ഒരു ദിവസം, അല്ലെങ്കിൽ ദാത്ത യൗമി, അവൻ ശബ്ദം കേട്ടു. സമിയ സൗത്തൻ, ഒരു പക്ഷിക്കുഞ്ഞ് മരത്തിൽ നിന്ന് വീണ് കിടക്കുന്നത് കണ്ടു. വറ ആ, അല്ലെങ്കിൽ ഫറ ആ ത്വാഇറൻ സഗീറൻ, വീണ് കിടക്കുന്നത്. സഖത മിൻ ഷജറ, അവൻ അതിനെടുക്കുകയും കൂട്ടിലേക്ക് വെക്കുകയും ചെയ്തു. ഫഹദഹു വളാഹു ഫിൽ ഖഫസ് ഫിൽ ഉഷ്, അവൻ്റെ ഉമ്മ അറിഞ്ഞപ്പോൾ നല്ല പ്രവർത്തനം എന്ന് പറഞ്ഞ് അഭിനന്ദിച്ചു. വൈന്ദമ അലിമത് വാലിദത്തുഹു ബിദാലിഖ്, ഇതറിഞ്ഞപ്പോ ഹന്ന അത്തുഹു അവനെ അഭിനന്ദിച്ചു. വഖാലത് ഇന്നഹു അമലുൻ ജയ്യിദ്, ഗുഡ് ജോബ് എന്ന് പറഞ്ഞു. അമലുൻ റായ എന്ന് പറയാം. പിന്നെ ഞാൻ അധ്യാപികയാണ്, എൻ്റെ പേര് ഫാത്തിമ എന്നാണ്. അന മുഅല്ലിമ ഇസ്മി ഫാത്തിമ, ഞാൻ നാലാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു. അഖൗമു ബി തദ്രീസി സഫിർ റാബിയ, അല്ലെങ്കിൽ ഉദർരിസു ബി ഫി സഫി സഫിർ റഫിയാബി എന്നും പറയാം കേട്ടോ. പിന്നെ എൻ്റെ ക്ലാസ്സിൽ ധാരാളം ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. ഹുനാക്കൽ അദീദ് ഹുനാക്കൽ കസീർ മിനൽ ഔലാദ് വൽ ബനാത് ഫി സഫി, എൻ്റെ ക്ലാസ്സിൽ. വ ഞാൻ ക്ലാസ്സിൽ കഥകൾ പറയുകയും പാട്ടുപാടുകയും ചെയ്യുന്നു. വ അന അർവി അൽ ഖിസസ്,
കഥ പറയുക, വൗഗന്യ ലഹാനി പാട്ട് പാടുക. ഫിൽ ഫസിൽ ക്ലാസ്സിൽ ഞാൻ കുട്ടികൾക്ക് ഉപദേശവും നൽകാറുണ്ട്. കമാ ഉഖദ്ദിമു അന്നസായിഹ ലിൽ അത്ഫാൽ, ഉപദേശവും കമാ എന്ന് പറയാൻ വേണ്ടിയിട്ട്. പിന്നെന്താണ്, ഞാൻ 9 മണിക്ക് സ്കൂളിലേക്ക് എത്തുന്നു. അസിൽ വിലൽ മദ്രസത്തി ഫിസായത്ത് താസിയ, 10 മണിക്ക് സ്കൂളിൽ അസംബ്ലി നടക്കും. സയക്കൂന് താബൂർ സബാ അല്ലെങ്കിൽ സയോഖദ് നടക്കും. ഫിൽ മദ്രസത്തി ഫിസായത്തിൽ ആഷിറ സബാഹൻ രാവിലെ. ആൺകുട്ടികളും പെൺകുട്ടികളും വരി വരിയായി നിൽക്കും. യഖിഫുൽ ഔലാദു വൽ ബനാത് ഫി സഫിൻ വാഹിദ്, പ്രാർത്ഥനയ്ക്ക് ശേഷം സ്കൂൾ ലീഡർ പതിച്ചു നൽകുന്നു. ബാദു ദുആ യഖ്റഉ അരീഫുൽ മദ്രസ തഅഹുദ്. ഇനിങ്ങനെ യഖ്റഉന് പറയാം യുലക്കിനു എന്ന് പറയാ ചൊല്ലിക്കൊടുക്കുന്നതിന് കേട്ടോ, തൽക്കീൻ. പിന്നെ സുമ യുഖദ്ദിം നാദറുൽ മദ്രസ നസീഹ, പിന്നെ പ്രധാന അധ്യാപകൻ ഉപദേശം നൽകും. ഓക്കെ, പിന്നെ നോക്കൂ. വയനാട് ഭംഗിയുള്ള സ്ഥലമാണ്. വയനാട് മക്കാനിൻ ജമീൽ, അത് കേരളത്തിലെ ഒരു ജില്ലയാണ്. വഹിയ മുഖാതഅത്തുൻ ഫി വിലായത്തി കേരള, വയനാട്ടിലെ പ്രകൃതി ആകർഷണീയമാണ്. തൊബിയത്ത് വയനാട് ജദ്ദാബ, അവിടെ ധാരാളം മലകളും കുന്നുകളും തോട്ടങ്ങളുമുണ്ട്. ഹുനാക്ക അൽ അദീദു മിനൽ ജിബാൽ, മലകൾ, വ തിലാൽ കുന്നുകൾ, വൽ മസാരി തോട്ടങ്ങൾ. പിന്നെ ധാരാളം കാപ്പിയും കൃഷിയും ചെയ്യുന്നു. ഹുനാക്കൽ കസീറുമിൻ യുസറൌ ഫിഹ എന്നും പറയാം. യുസറൌ ഫിഹ അല്ലെങ്കിൽ തുസറൌ ഫിഹ അൽ കഹുവ വശായ്, മസാരിഉൽ കഹുവ വശായ്. ഹുനാക്കൽ കസീറുമിൻ സിറാഅത്തിൽ കഹുവത്തി വശായ്, ഇങ്ങനെയും പറയാം. ഞങ്ങൾ കുടുംബത്തോടൊപ്പം വയനാട് സന്ദർശിച്ചു. ഖുംന അല്ലെങ്കിൽ സുർണ ഖുംന ബി സിയാറത്തിൻ അല്ലെങ്കിൽ സുർണ എന്ന് മാത്രം എഴുതിയാൽ മതി. വയനാട് മാ ആയിലത്തിന കുടുംബത്തോടൊപ്പം. ഓക്കെ, പിന്നെ ഞാൻ ഉമ്മയുടെ കൂടെ സ്റ്റേഷനറി കടയിലേക്ക് പോയി. ദഹബ്തു മാ വാലിദത്തി ഉമ്മയുടെ കൂടെ. ഇല മത്തുജറിൽ അഥവാസ് അല്ലെ, മത്തുജറിലും അല്ലെങ്കിൽ കിർത്താസിയാത്ത് എന്നൊക്കെ പറയും. ഇല മത്തുജറിൽ അഥവാത്തിൽ മക്തബിയ എന്ന് പറയാം. ഇല മത്തുജറിൽ കിർത്താസിയാത്ത് എന്ന് പറയാം കേട്ടോ. പിന്നെ അവിടെ നിന്ന് 10 രൂപയ്ക്ക് പെൻസിലും 20 രൂപയ്ക്ക് നോട്ട്ബുക്കും വാങ്ങി. വഷ്തറയത്തു കലമ റസ്സാസ് പെൻസിൽ ബി അഷർ റൂബിയാ വ ദഫ്തറൻ ബി ഇഷ്രീന റൂബിയ, 20 രൂപയ്ക്ക്. സുമ ഇഷ്തറയത്തു മിർസമൻ തൊവീല, പിന്നെ ഞാനൊരു വലിയ സ്കെയിൽ മിർസം. ബാലൽ ഔറാക്കൽ മുലവന, കളർച്ച് കളർ പേപ്പറും. പിന്നെ വദഫാൽ ബായു അൽ ഫാത്തൂറ, ഫായ് ബില്ല് നൽകി. വറജായത്തു ഇലൽ മൻസിൽ, ഞാൻ വീട്ടിലേക്ക് മടങ്ങി. ഓക്കെ, പിന്നെ മയിൽ ഇന്ത്യയുടെ ദേശീയ പക്ഷിയാണ്. ത്വാവൂസ് ഹുവ ത്വാ ഇറുൽ വതനി ഫിൽ ഹിന്ദ്, അതിന് അത് ഭംഗിയുള്ള പക്ഷിയാണ്. ഇന്നഹു ത്വായറും ജമീൽ, അതിന് ഭംഗിയുള്ള തൂവലുകളുണ്ട്. ലതൈഹ അതിനുണ്ട്. ഇന്ദഹ രീഷുൻ ജമീൽ, മനോഹരമായ തൂവൽ. പിന്നെ അതിൻ്റെ തലയിൽ ഭംഗിയുള്ള കിരീടമുണ്ട്. വലഹ താജുൻ ജമീലുൻ അലാ റസിഹ, അതിൻ്റെ തലയിൽ. ഫി റസിഹ താജുൻ ജമീൽ എന്ന് പറയാം. അത് നന്നായി നൃത്തം ചെയ്യും. തർക്കുസു ജയീദൻ. പിന്നെ ഫാത്തിമയും റഷീദയും കൂട്ടുകാർ റാഷിദയും കൂട്ടുകാരികളാണ്. ഫാത്തിമ വ റാഷിദ സ്വദീഖത്താനി, രണ്ടുപേരും ഒരേ ക്ലാസ്സിൽ ഒരേ സ്കൂളിൽ പഠിക്കുന്നു. ഫിലാ തദ്രുസാനി ഫി നഫ്സിൽ മദ്രസ വ ഫി നഫ്സിൽ ഫസൽ, ഒരേ ക്ലാസ്സിൽ. അവർ എന്നും നേരത്തെ സ്കൂളിലെത്തുന്നു. ഹുമാ ദാഇമൻ തിയാനി ഇലൽ മദ്രസത്തി ഫി വഖ്തിൻ മുബക്കിരിൻ, മുബക്കിറൻ എന്ന് പറഞ്ഞാലും മതി. അവർ നന്നായി പഠിക്കുന്നു. ഇന്നഹുമാ തദ്രുസാനി ജയീദ, അവരെ അധ്യാപകർക്ക് വളരെ ഇഷ്ടമാണ്. വൽ മുഅല്ലിമൂന യുഹിബ്ബൂനഹുമ കസീറൻ. ഓക്കെ, പിന്നെ യാസർ നേരത്തെ എണീറ്റ് കുളിച്ച് പുതിയ വസ്ത്രം ധരിച്ചു. യാസർ ഇസ്തൈഖല മുബക്കിറൻ വസ്തഹമ്മ
ولبس ملابس جديدة കേട്ടോ അത് അത്രയും വലുതാണ് നേരത്തെ എണീറ്റു കുളിച്ചു ധരിച്ചു പുതിയ വസ്ത്രം പിന്നെ ദഹബ ഇലൽ മത്താർ അവൻ കുടുംബത്തോടൊപ്പം വാപ്പയെ സ്വീകരിക്കാൻ എയർപോർട്ടിലേക്ക് പോയി ദഹബ ഇല മത്താർ ലിസ്തിഖ്ബാലി അബീഹി മാ ആയിലത്തിഹി കുടുംബത്തോടൊപ്പം വഹബത്ത വാപ്പ ഇറങ്ങി അബൂഹു ഫിൽ മത്താർ ഫിസായത്തി താസിയത്തി സബാഹൻ രാവിലെ 9 മണിക്ക് അവന് അവൻ കുറെ യാത്രക്കാരെ കണ്ടു ഇൽത്തഖ അല്ലെങ്കിൽ ലഖിയ കണ്ടുമുട്ടി യാസിർ ബിബാൽ റുഖാബ് യാത്രക്കാർ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി വാദ ഇല മൻസിലി സഈദൻ വസല ഇലൽ മൻസിലി ഫി സാഅത്തി സാനിയ 2 മണിക്ക് എത്തി പിന്നെയോ ഞാൻ ഡൽഹിയിലേക്ക് യാത്ര പോയി സാഫർത്തു ഇല ഡൽഹി അവിടെ താജ്മഹൽ കണ്ടു ഷാഹത്തു ഹുനാക്ക താജ്മഹൽ ഞാൻ കണ്ടു എന്നാടാം താജ്മഹൽ ഭംഗിയുള്ള കെട്ടിടമാണ് താജ്മഹൽ മബനൻ ജമീലും പിന്നെ അത് നിർമ്മിച്ചത് ഷാജഹാൻ രാജാവാണ് ബനാഹുൽ മലിക് ഷാജഹാൻ അത് നിർമ്മിച്ചത് പിന്നെ വെള്ള മാർബിൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് വഹുവ മസ്നുവൻ മിന റുഖാമിൽ അബിയത് വിനോദസഞ്ചാരികൾ അത് സന്ദർശിക്കാൻ വരുന്നു അത് നല്ല ഭംഗിയുള്ള കാഴ്ച ഇന്നഹു മഷ്ഹദും ജമീൽ ഔ മൻദറും ജമീൽ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒന്നാം ഭാഗം ചാനലിൽ തന്നെ കിടക്കുന്നുണ്ട് അതും കൂടി കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക ഇൻഷാല്ല പിന്നീട് കാണാം എല്ലാവർക്കും ട്രാൻസ്ലേഷനിൽ ഒന്നാം സ്ഥാനം തന്നെ കിട്ടട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു